ഹായ്, നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ പച്ചക്കറികൾ നമുക്ക് അധികം വരാറുണ്ട്. ഈ അധികം വരുന്ന പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് നല്ല സ്റ്റൈലിഷായിട്ട് ഒരു വെജിറ്റബിൾ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ഒരുപാട് പച്ചക്കറികൾ ഒന്നും ഈ കറിക്ക് വേണ്ട, നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം മതിയാവും. ഈ കറി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. അപ്പം നമുക്ക് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വരാം. ഈ കറി എല്ലാവരും ഉണ്ടാക്കി തന്നെ ചെയ്യണം, ഉണ്ടാക്കി കഴിക്കണം, സൂപ്പർ കറിയാണ്. നമുക്കിന്ന് അധികം വന്നിരിക്കുന്ന ഐറ്റംസ് വഴുതനങ്ങ, തടിയങ്ക, ചെറിക്ക, കുമ്പളങ്ങ, ക്യാപ്സിക്കം, ഉരുളൻകിഴങ്ങ്, വെള്ളരിക്ക, ബീൻസ്, അമരപ്പയർ, ചെറിയ ഒരു പീസ് ക്യാരറ്റ്. ഇത് കൂടാതെ നമുക്ക് എല്ലാ ഐറ്റംസും എടുക്കാനൊക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് അവിയൽ നരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു ഷേപ്പിലോ ഒന്നും വേണ്ട, ഏത് ഷേപ്പിൽ നമുക്കിട്ട് ചെയ്യാൻ കഴിയും. നമ്മളങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ കുറച്ച് സവാള കൂടി അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇതിന് ആവശ്യമാണ്. നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് തക്കാളിക്ക കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴുത്ത തക്കാളിക്കയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇതിപ്പോൾ നമുക്ക് ഇത്രയും പഴുത്ത തക്കാളിക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ചേർത്തേക്കുന്നത്. അധികം വരുന്ന പച്ചക്കറി ആയതുകൊണ്ട് പഴുത്ത തക്കാളിക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നില്ല. പഴുത്ത തക്കാളിക്കയാണെങ്കിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല രീതിയിലിരിക്കും, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആയിരിക്കണം ഏറ്റവും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി 1 സ്പൂൺ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5 പീസ് മുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അടിയിൽ പറ്റാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിട്ടതിന് ശേഷം ഈ കഷ്ണങ്ങളിലെല്ലാം മസാല പിടിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിയിലൊക്കെ പറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക.
ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കേണ്ടതായതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അല്പം വെള്ളത്തിൽ തന്നെ ഇടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി, അല്പം എന്ന് പറയുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ ചപ്പാത്തി വെജിറ്റബിൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കാം. ഇത് കഴിക്കേണ്ടി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചപ്പാത്തി എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് കറി അങ്ങോട്ട് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. ഇത് ഒരു ഒരാളെ അപ്പോഴത്തേക്ക് എടുത്ത് കഴിച്ചു. സൂപ്പറാണ് ഈ കറിയുടെ മുന്നിൽ നോൺ വെജ് ഒന്നും അല്ല. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.